കേരളത്തിന്റെ വലിയ തോതിൽ ജി എസ് ടി കുടിശ്ശിക കിട്ടാറുണ്ടല്ലോ. ആ കുടിശ്ശിക കിട്ടാത്തതിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കാത്തതിന്റെ പേരിൽ കേരളത്തിൽ പുതിയ ടാക്സ് മറ്റ് ഈടാക്കുന്നു എന്ന നിലയിലെ ചോദ്യം വളരെ ട്രിക്കി ആയിട്ടുള്ള, കേരള ഗവൺമെന്റ് ഒരിക്കലും ഉന്നയിക്കാത്ത ആവശ്യപ്പെടാത്ത ഒരു കാര്യം കൊണ്ടുവന്ന ഈ രീതിയിൽ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ഈ രാത്രി നിങ്ങളുടെ അണികളോട് ഇപ്പൊ പകരാന്ന് പറഞ്ഞാൽ അവരെ ചിലപ്പോൾ വിശ്വസിക്കും. നാട്ടുകാരെ അത് പഠിപ്പിക്കരുത്. ഈ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുമ്പോൾ പൂച്ചയ്ക്ക് മാത്രമാണ് ഇരുട്ടാകുന്നത്, നാട്ടുകാർക്കല്ല. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ രാത്രി ഒരു 9:30 ആകുമ്പോൾ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ അപ്പ് ചെയ്യുന്നു. വീഡിയോ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, വിശദീകരണമാണ്. എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ച ചോദ്യവും നിർമ്മലാ സീതാരാമൻ കൊടുത്ത ഉത്തരവുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുകയും ഇടതുപക്ഷം വലിയ പ്രതിരോധത്തിലാകുകയും ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ്. ഏതായാലും ഫേസ്ബുക്കിൽ വന്ന വിശദീകരണം നൽകാൻ വേണ്ടി മാത്രം ഡിജിറ്റൽ വേൾഡിൻ്റെ ഒരു സൈബർ മീഡിയയുടെ ഒരു ഒരു പ്രഷറുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങ് വീഡിയോയുമായി ഫേസ്ബുക്കിൽ തന്നെ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും അതൊരു വലിയ മാറ്റമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഓക്കെ, അതവിടെ എടുക്കട്ടെ. ഇനി ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണം അതിലേക്ക് പോകാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ടൈറ്റിലും കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ സ്ഥിരമായി ഫേസ്ബുക്കിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ കാണുന്ന ആൾക്കാർ അതുകൂടി കയറിയും സബ്സ്ക്രൈബ് ചെയ്യാനൊരു സമയം കണ്ടെത്തിയാൽ വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ ഇനി കാര്യത്തിലോട്ട് വരാം. ഏതായാലും ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണം അത് നമുക്കൊന്ന് കേൾക്കാം. ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ന് കേരളത്തിൽ നിന്നുള്ള എം പി ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. കേരളത്തിന് വലിയ തോതിൽ ജി എസ് ടി കുടിശ്ശിക കിട്ടാറുണ്ടല്ലോ, ആ കുടിശ്ശിക കിട്ടാത്തതിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കാത്തതിന്റെ പേരിൽ കേരളത്തിൽ പുതിയ ടാക്സ് മറ്റ് ഈടാക്കുന്നു എന്ന നിലയിലെ ചോദ്യം വളരെ ട്രിക്കി ആയിട്ടുള്ള, കേരള ഗവൺമെന്റ് ഒരിക്കലും ഉന്നയിക്കാത്ത ആവശ്യപ്പെടാത്ത ഒരു കാര്യം കൊണ്ടുവന്ന് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ചോദ്യമായിട്ട് ഇതിനെ കാണാൻ കഴിയും. കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റുമായി ജി എസ് ടി കുടിശ്ശിക സംബന്ധിച്ച് ധാരാളം പണം കിട്ടാനുണ്ട് എന്ന ഒരു പ്രശ്നം ഇപ്പം നിലനിൽക്കുന്നില്ല. ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞത്. ഈ നിന്ന നിപ്പിൽ മലക്കം പറയാനും പറഞ്ഞത് അപ്പാടെ മാറ്റിമറിക്കാനും ഒക്കെ ഇടതുപക്ഷത്തിനും ഇടതുപക്ഷത്തിന്റെ അണികൾക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കൾക്കും സൈബർ തൊഴിലാളികൾക്കും യാതൊരു മടിയും ഇല്ല എന്നുള്ളതിൻ്റെ വളരെ വളരെ എന്താ പറയുക, ഫ്രാങ്ക് ആയിട്ടുള്ള ഒരു ഒരു ഉദാഹരണമാണ് ഈ കെ എൻ ബാലഗോപാൽ ഈ പറയുന്നതെന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ചാനലുകളായ ചാനലുകളിൽ, പേജുകളായ പേജുകളിൽ, സൈബർ ലോകത്തും ഈ ചാനൽ സ്റ്റുഡിയോകളിലും എന്തിന് അങ്ങ് പോലും മുൻമന്ത്രി തോമസ് ഐസക് പോലും പല വേദികളിലും ഈ ജി എസ് ടിയുടെ വിഹിതവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആൾക്കാർ കേട്ടിട്ടുണ്ട്. ആ വസ്തുത നിലനിൽക്കുന്ന സമയത്തും ഈ രീതിയിൽ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ഈ രാത്രി നിങ്ങളുടെ അണികളോട് ഇപ്പം പകലാന്ന് പറഞ്ഞാൽ അവരെ ചിലപ്പോൾ വിശ്വസിക്കും. നാട്ടുകാരെ അത് പഠിപ്പിക്കരുത്. ഈ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുമ്പോൾ പൂച്ചയ്ക്ക് മാത്രമാണ് ഇരുട്ടാകുന്നത്, നാട്ടുകാർക്കല്ല. കേരളത്തിന് ഈ ആകെ ജി എസ് ടി കുടിശ്ശിക കിട്ടാനുള്ളത് 750 കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമാണ്. ഓക്കെ, ഇത് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. 750 കോടിയോളം രൂപ മാത്രമേ ഇനി ജി എസ് ടി കുടിശ്ശികയിൽ കിട്ടാനുള്ളൂ എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി സമ്മതിക്കുന്നു. ഓക്കെ, കാരണം നാളെ ചിലപ്പോൾ ഇത് മാറ്റി പറഞ്ഞാലേ, നാളെ നിന്ന് നിപ്പിൽ മാറ്റി പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയും. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ 750 കോടി മാത്രമേ കിട്ടാനുള്ളൂ, എന്തുകൊണ്ട് 750 കോടി ബാക്കിയുള്ളത് കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് അതിന് വേണ്ട ഫയലും റെക്കോർഡുകളും ഒന്നും അവിടെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഉത്തരം. എന്തുകൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ല? ഇനി അതിന് താലപ്പൊലിയും ബെഞ്ചാമരവും എല്ലാം എടുത്തിട്ട് വരണോ ആരെങ്കിലും ഒരു ഒരു ഘോഷയാത്രയായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിലേക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ അങ്ങ് വെയിറ്റ് ചെയ്യുന്നത്? അങ്ങല്ലേ പറയുന്നത് പൈസയില്ല, കയ്യിലൊന്നുമില്ല, മുണ്ടുമുറുക്കി കൊടുക്കണം, സംസ്ഥാനം പ്രതിസന്ധിയിലാണ്. അങ്ങ് തന്നെ പറയുന്നു 750 കോടി കിട്ടാനുണ്ട്. കേന്ദ്രം പറയുന്നു നിങ്ങൾ ഫയൽ തരാത്തതുകൊണ്ടാണ് ഞങ്ങൾ 750 കോടി നിങ്ങൾക്ക് തരാത്തത്. 750 ക്രോസ് ഇസ് നോട്ട് എ സ്മോൾ എമൗണ്ട് മിസ്റ്റർ കെ എൻ ബാലഗോപാൽ, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നിങ്ങളത് മനസ്സിലാക്കണം. 750 കോടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് ഒന്നും അല്ലല്ലോ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. വൈ ഐ യു നോട്ട് സബ്മിറ്റിംഗ് ദ റെക്കോർഡ്സ്? ഉത്തരവില്ല, അതിന് ഉത്തരവില്ല. ഫസ്റ്റ് അവിടെയാണ് പാടുന്നത്. ഓക്കെ, ബാക്കി കേൾക്കാം. മുൻപ് ധാരാളം കിട്ടാനുണ്ടായിരുന്നു, അത് മിക്കവാറും കണക്കുകൾ സെറ്റിൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. 5 വർഷക്കാലത്തെ കണക്കുകൾ ഗവൺമെന്റ് കൊടുത്തത് അംഗീകരിച്ചിട്ടാണ് ഈ കുടിശ്ശികയെല്ലാം മിക്കവാറും തീർത്തത്. മിക്കവാറും സംസ്ഥാനങ്ങൾക്കും അത് തീർന്നിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ ഞങ്ങൾ ഈ കണക്ക് സെറ്റിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ വർഷങ്ങളിൽ ജി എസ് ടി നടപ്പിലാക്കിയ സമയത്തൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തീർത്തായി കണക്ക് കൊടുത്തു. ഏതായാലും കേരളത്തിന് ജി എസ് ടി കുടിശ്ശിക വലിയ തോതിൽ കിട്ടാനുണ്ടെന്നുള്ള ഒരു ആവശ്യം കേരളം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾ കിട്ടാറുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ ഔദ്യോഗികമായി ഉന്നയിച്ചിട്ടില്ലെങ്കിലും പല വേദികളിലും കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയാൻ വേണ്ടി അങ്ങും തോമസ് ഐസക് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും എല്ലാം ജി എസ് ടിയുടെ വിഹിതത്തിനെ എടുത്തിട്ടിട്ടുണ്ട്. നിങ്ങളുടെ അണികൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങളതൊരു നാണവുമില്ലാതെ നാട് മുഴുവൻ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിന്ന് നിപ്പിൽ മലക്കം പറയുമ്പോൾ ഡോണ്ട് എക്സ്പെക്ട് എവ്രി വൺ
ടു ബി ലൈക്ക് യുവർ ഫോളോവേഴ്സ്. നിങ്ങളുടെ അണികളെ പോലെ ആകാൻ പ്രതീക്ഷിക്കരുത്. സമയത്ത് തരണം എന്നുള്ളത് മാത്രമാണ്. യഥാർത്ഥ പ്രശ്നം എന്താണ്? കേരളത്തിന് ഉൾപ്പെടെ രാജസ്ഥാനും ഛത്തീസ്ഗഡ് അടക്കമുള്ള കോൺഗ്രസ് സംസ്ഥാനങ്ങളും തമിഴ്നാടും വെസ്റ്റ് ബംഗാളും ഈ നഷ്ടപരിഹാര കാലാവധി നീട്ടണം. കാരണം കോവിഡ് കാലവും അതുപോലെ മറ്റ് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന കാലത്ത് ജി എസ് ടി വരുമാനം വർദ്ധിച്ചിട്ടില്ല. അതുപോലെ ജി എസ് ടിയിലെ നികുതി പലതിനും കുറച്ചതിന്റെ ഭാഗമായിട്ടും വരുമാനം നഷ്ടമുണ്ട് സംസ്ഥാനം. അതുകൊണ്ട് 5 വർഷമെങ്കിലും നീട്ടണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ അതാണ് കാര്യം. ജി എസ് ടി നഷ്ടപരിഹാരം 5 വർഷം മാത്രമേ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയുള്ളൂ. അതിനുള്ളിൽ നമ്മൾ പിരിച്ചെടുക്കാനുള്ള നികുതിയും മറ്റു കാര്യങ്ങളും പിന്നെ സംസ്ഥാനത്തിന്റെ നികുതിയും ഒക്കെ വർദ്ധിപ്പിക്കേണ്ട ചുമതല അതാത് സംസ്ഥാനങ്ങൾക്കാണ്. എന്തിനു വേണ്ടിയാണ് ഈ മെഷർ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിനെയും വളരെ കൃത്യമായ രീതിയിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി എക്കണോമിക്സ് പഠിക്കുന്ന ആൾക്കാർക്കറിയാം, ടു മേക്ക് ദം സഫിഷ്യന്റ്, ടു മേക്ക് ദം കേപ്പബിൾ ഓഫ് എന്താ സ്റ്റാൻഡിങ് ഓൺ ദർ ഓൺ, കേപ്പബിൾ ആക്കാൻ വേണ്ടി, അവരെ പര്യാപ്തരാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വീണ്ടും കാലാവധി നീട്ടണം എന്ന് പറയുന്നു. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം അത് ഉന്നയിക്കുന്നത്? നിങ്ങൾക്കിവിടെ വരുമാനമില്ല, വരുമാനം വർദ്ധിച്ചിട്ടില്ല, വരുമാനം വർദ്ധിക്കാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്യുന്നില്ല. എന്നിട്ടിപ്പോൾ കെ എൻ ബാലഗോപാൽ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ മാത്രമല്ല, ഈ അവന്മാരെല്ലാവരും ഉണ്ടെന്ന് പറയുമല്ലോ, ഈ ജഗദീഷ് മറ്റേ ഇൻഹരിയർ നഗറി പറയുന്ന പോലെ, ഞാൻ മാത്രമല്ല അവന്മാരെല്ലാവരും ഉണ്ടെന്ന് പറയുന്ന പോലെ, ഈ ഞങ്ങൾ മാത്രമല്ല ഛത്തീസ്ഗഡുണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് പകരം കേരളം ആവശ്യപ്പെടാത്ത ഒരു കാര്യമാണ് ഉന്നയിച്ച് കേരളം കണക്ക് കൊടുക്കുന്നില്ല എന്ന് മറ്റും വരുത്തി തീർക്കാൻ ശ്രമിച്ചു. 5 വർഷമെങ്കിലും ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ജി എസ് ടി കൗൺസിൽ നീട്ടണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യമാണ് കേരളത്തിന് വേണ്ടി ഉന്നയിക്കേണ്ടത്. അതിന് പകരം കേരളം ആവശ്യപ്പെടാത്ത ഒരു കാര്യമാണ് ഉന്നയിച്ച് ഈ ആ സംസ്ഥാനമുണ്ട്, ഈ സംസ്ഥാനമുണ്ട്, മറ്റേ സംസ്ഥാനമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് നീട്ടി കിട്ടണം. ശരിക്കും പറഞ്ഞാൽ കേരളത്തിനാണ് ഇപ്പം ഇത് നീട്ടിക്കിട്ടണം എന്നുള്ളൊരു ആവശ്യമുള്ളത്. പിന്നെ മാത്രമല്ല, ഇപ്പം നിങ്ങൾ കിടന്ന് മറിയുകയാണ്. ദിസ് ഇസ് നോട്ട് എൻ എക്സ്പ്ലനേഷൻ ദാറ്റ് യു ആർ സപ്പോസ് ടു ഗിവ്. ഈ ചോദ്യം വന്നുകൊണ്ടാണല്ലോ ഈ ഉത്തരവൊക്കെ വരുന്നത്, ഇല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ഇത് തന്നെയാണല്ലോ. അപ്പം ചോദ്യം വന്നുകൊണ്ട് ക്യാപ്സ്യൂൾ മാറ്റുന്നു, അത്രയല്ലേ ഉള്ളൂ. അപ്പം ഈ രീതിയിൽ മലക്കം പറയുന്നത് ശരിയല്ല. ഒരു ധനകാര്യ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിരന്തരമായി ഇപ്പം നിങ്ങളെന്താ പറയുന്നത്? കേന്ദ്രവുമായി പ്രശ്നങ്ങളില്ല, കേന്ദ്രത്തിൽ നിന്നും കിട്ടാൻ ഇനി കുടിശ്ശികകളൊന്നും ബാക്കിയില്ല. പിന്നെ നിങ്ങൾ ഇത്രയും നാളും പറഞ്ഞാൽ എന്താണ്? കേന്ദ്രം കേരളത്തിനൊന്നും തരുന്നില്ല, കേരളത്തിനൊന്നും കിട്ടുന്നില്ല, കേരളത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല, അതുകൊണ്ട് കേരളത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ, നിങ്ങളിപ്പം ധനകാര്യവകുപ്പ് മന്ത്രി, ഈ വീഡിയോൻ്റെ ബാക്കി ഭാഗമുണ്ട്, ഞാൻ അതെല്ലാം കേൾപ്പിക്കുന്നില്ല ഇവിടെ. അതിൽ ധനകാര്യവകുപ്പ് മന്ത്രി പറയുന്നത് കേരളത്തിന് വേണ്ട വിഹിതം കിട്ടുന്നില്ല ഈ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട്. കേരളത്തിന് ഈ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ ഒരു ഒരു കണ്ടീഷൻസ് അനുസരിച്ച് കൊടുക്കുന്ന ഒരു ഒരു എമൗണ്ട് ഓഫ് തുകയുണ്ട്. ആ തുക കേരളത്തിന് വേണ്ടത്ര കിട്ടുന്നില്ല, അതായത് യു പിക്ക് കൊടുക്കുന്ന അത്ര കിട്ടുന്നില്ല, ബീഹാറിന് കൊടുക്കുന്ന അത്ര കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഇത് ജുഡീഷ്യലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടത്ര നിങ്ങൾക്ക് തരിക എന്നുള്ളതല്ല. ഓരോ സംസ്ഥാനത്തിൻ്റെയും പിന്നോക്കാവസ്ഥയും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിലെ വികസനവും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ട നികുതികൾ അതാത് സംസ്ഥാനങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് തരുന്നത്. അത് ഓരോ സംസ്ഥാനത്തിൻ്റെ സിറ്റുവേഷനും സാഹചര്യവും അവരുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കും. കേരളം പല കാലഘട്ടങ്ങളിലുമായിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ കാരണം കേരളം പല കാര്യങ്ങളിലും മുന്നിലാണ്. കേരളം ബീഹാർ പോലെയാണോ? പല പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ബീഹാറിലൊക്കെ ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഇനിയും ആവശ്യമുള്ള വികസനങ്ങൾ നിരവധി ഉണ്ട്. അപ്പം അവർക്ക് കിട്ടുന്നത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ദാറ്റ് ഈസ് എ വെരി വേഗ് എക്കണോമിക്സ്. അതൊരു എക്കണോമിക്കൽ ആസ്പെക്റ്റിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഇപ്പം നിങ്ങളിത് വിശദീകരിച്ചു, ആളുകൾക്ക് കാര്യം മനസ്സിലായി, ബുദ്ധിയുള്ള ആളുകൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി. ഇത്രയും നാളും നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. ദിസ് ഇതെന്താ അറിയോ, വീണ് കിടന്നാൽ നമ്മൾ ഉരുളരുത്, മണ്ണ് പറ്റും. അതാണ് നമ്മൾ നമുക്കൊരു നമ്മൾ ആളുകളെ പറ്റിക്കാൻ നോക്കി, നമുക്ക് എന്താ പറയുക, ഈ പല കാര്യങ്ങളിലും നിങ്ങൾ നുണ പറയുന്നത് പോലെ നുണ പറഞ്ഞു, അത് കയ്യിൽ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നിക്കും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുക, അതിനെ വീണ്ടും ന്യായീകരിച്ച് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, അവരങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കും, നിങ്ങൾക്കിതെല്ലാം അറിയാമെന്ന് തെളിയിക്കും. ഈ ഇതിൻ്റെയൊക്കെ വീഡിയോ ക്ലിപ്പിംഗ്സ് സോഷ്യൽ മീഡിയയിൽ മുഴുവനുണ്ട്. അങ്ങെന്തിനാണ് പിന്നെയും വീണ്ടും വീണ്ടും എന്തിനാണ്? ആരെ ബോധിപ്പിക്കാനാണ്? സ്വന്തം മനസാക്ഷിയെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും സത്യസന്ധത പുലർത്തിക്കൂടെ? ഉള്ളിലേക്ക് ചോദിക്കുമ്പോൾ ഒരു കുത്തലുണ്ടാവില്ലേ? ധനകാര്യവകുപ്പ് മന്ത്രി അല്ലേ, കെ എൻ ബാലഗോപാൽ ഉള്ളിലേക്ക് ചോദിക്കുമ്പോൾ ഒരു കുത്തലുണ്ടാവില്ലേ? ഞങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിലനിൽപ്പിന് വേണ്ടിയിട്ട് കള്ളം പറഞ്ഞിട്ടുണ്ട്, ആളുകളെ പറ്റിച്ചിട്ടുണ്ട്, അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കുത്തലുണ്ടാവില്ലേ? അപ്പം കൂടുതലായിട്ടൊന്നും പറയാനില്ല.
ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കേന്ദ്രത്തിനെ കാണിച്ച് ആളുകളെ പഠിപ്പിക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റും പറ്റില്ല എന്ന് ഞാൻ പറയില്ല. കാരണം മൈക്ക് കെട്ടിയിട്ട് പല ഈ എന്താ പറയുക നാടിൻ്റെ പല ഭാഗങ്ങളിലും പോയി കഴിഞ്ഞാൽ ഇതൊന്നും കൃത്യമായിട്ട് റിസർച്ച് ചെയ്യാത്ത പല ആളുകളെയും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. യു ക്യാൻ ഡു ദാറ്റ്. നിങ്ങൾക്ക് അതിൻ്റെ മിഷനറി ഉണ്ട്, നിങ്ങളുടെ താഴെ തട്ടിലുള്ള പ്രവർത്തകർ, ബക്കറ്റ് വിരുമായി പോകുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റും. അത് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും അതൊന്നും ശരിയല്ല. ആളുകളെ എല്ലാ കാലത്തും പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല. ചില ആൾക്കാരെ എല്ലാ കാലത്തും പറ്റിക്കാം, പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. കൂടുതലൊന്നും പറയാനില്ല. ഏതായാലും വീണ്ടും മനസ്സിലാകേണ്ട ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.